ശ്രീ കെ സി ഉമേഷ് ബാബു, നോക്കൂ, ഒരു വശത്ത് ഗാന്ധിജി, മറുവശത്ത് എ കെ ജി, ഇരുപക്ഷവും മുതലെടുക്കുന്നു. അല്ല, ഇതില് ഒരു കാര്യം നമ്മൾ കണ്ടത്, ഇതേക്കുറിച്ചൊക്കെ വളരെ ശാന്തമായി കേരളം ആലോചിക്കണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഗാന്ധിജിയെ നമ്മൾ എല്ലാ ദിവസവും ഓർക്കേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ വേറെ ഇല്ല. പക്ഷേ വളരെ അഭ്യസ്ത വിദ്യരും വളരെ പ്രബുദ്ധരും വളരെ സംസ്കാര സമ്പന്നരുമാണെന്ന് പറയുന്ന മലയാളികൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഗാന്ധിയെ വളരെ തെറ്റായ കാരണങ്ങളുടെ പുറത്താണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ്, അതങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ശൈലി തന്നെയുണ്ട്, തെറ്റായ കാരണങ്ങളൊക്കെ പുറത്ത് ഒരാൾ വാർത്തയിൽ നിറയുക എന്നുള്ള ശൈലി തന്നെയുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇപ്പം അടുത്ത ദിവസങ്ങൾ എങ്ങനെയാണ് ഗാന്ധിജി വാർത്തകൾ നിറഞ്ഞത്? ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വിഴുപ്പലക്കലിൻ്റെ ഒരു ബിംബമായി ഗാന്ധിയെ ഇങ്ങനെ പരിവർത്തിപ്പിച്ച നടപടികളുടെ തുടക്കം എവിടെയാണെന്ന് ആലോചിക്കണം നമ്മുടെ പത്രപ്രവർത്തകർ. അത് പയ്യന്നൂരിലാണ് തുടങ്ങുന്നത്. പയ്യന്നൂരിൽ കോൺഗ്രസ്സുകാരുടെ ഓഫീസ് ആക്രമിച്ചു. കോൺഗ്രസ്സുകാരുടെ ഓഫീസ് ആക്രമിക്കുക എന്നുള്ളത് സാധാരണഗതി നിരന്തരം നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അതിലൊരു വലിയ പുതുമയില്ല. അപ്പൊ ഇത്തവണത്തെ എന്തോ കാര്യത്തിന് കോൺഗ്രസ് ഓഫീസ്, എന്തിനാണ് കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുന്നത് എന്ന് ആക്രമിക്കുന്നതോട് ചോദിച്ചാൽ പോലും ഒരു പക്ഷെ അതിനൊരു ഒരു മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആക്രമിച്ചു, പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചിട്ട് അതെവിടെ ഉണ്ടായിരുന്ന ഗാന്ധി പ്രതിമയുടെ തല വെട്ടി താഴെ വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മടിയിൽ ഒരു വെട്ടുകല്ല് കയറ്റി വെച്ച ദൃശ്യം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ DYFI പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വൈകിട്ട്. ഇതാണ് ഗാന്ധിജി വാർത്തകളിൽ നിറയാൻ ഇടവരുത്തിയ കേരളത്തിലെ പുതിയ സാഹചര്യം. തീർച്ചയായിട്ടും DYFI എന്ന് പറഞ്ഞാൽ ആ സംഘടന മുഴുവനാണെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ സംഘടനകളിലും, പ്രത്യേകിച്ച് ഇത്തരം സംഘടനകളിലൊക്കെ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് സാധാരണക്കാരായ രാഷ്ട്രീയത്തിൻ്റെ പുറത്തേക്കിലൊക്കെ നടക്കുന്ന ആളുകൾ, പിന്നെ വലിയ അക്രമികളായിട്ട് ഇതിൻ്റെ പുറകെ ഇതിൻ്റെ വടിയും കൊടിയും ഒക്കെ നടക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് DYFI-ക്കാരായിട്ടുള്ള അക്രമികളാണ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പോലീസുമാണ്. അപ്പോൾ അതിനുശേഷമാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്ന SFI-ക്കാരുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഗാന്ധി ചിത്രം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വാർത്തകളെ ശരിയായി വായിക്കണം എന്നാണ്. ഈ അവിടെയും ഇത് തന്നെയാണ്, തെറ്റായ കാരണങ്ങളുടെ പുറത്താണ് ഗാന്ധിജി വാർത്തയിൽ നിറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതാണ് കേരളം എങ്ങനെയാണ് തലതിരിഞ്ഞ് ചിന്തിക്കാൻ യുക്തി ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് കേരളത്തിന് വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, അതിൻ്റെ ചുവരിലാണോ നിലത്താണോ എന്നൊന്നും എൻ്റെ വിഷയമല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം കാര്യമാണ്. കേരളത്തിൽ നിന്നുള്ള 20 പാർലമെന്റ് അംഗങ്ങളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും, ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളും, ഈ പറയുന്ന SFI-ക്കാരുടെ നേതാവായിട്ടുള്ള CPM പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ഡൽഹിയിൽ ഒന്നിച്ച് പ്രതിപക്ഷ നേതൃനിരയിൽ ഉള്ള ആളുമാണ്. അങ്ങനെ ഒരാളുടെ ഈ പറയുന്ന MP ഓഫീസ് എന്തിനാണ് ഇത്രയും മോശമായിട്ട് ഈ SFI എന്ന് പറയുന്ന CPM വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ നേതൃത്വം ആക്രമിച്ചത് എന്നതാണ് ചോദ്യം. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റായ കാരണങ്ങളുടെ പുറത്ത് ഗാന്ധിജിയെ പോലെ ഒരാളെ വാർത്തകൾ നിറക്കുക എന്ന് പറയുന്ന കാര്യമാണ് സംഭവിക്കുന്നത്. വളരെ ഖേദകരമാണിത്. തെറ്റായ കോൺഗ്രസ്സുകാരുടെ ഓഫീസ്, കോൺഗ്രസ്സുകാർക്കെതിരെ വിരോധം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുന്നുണ്ട് ഈ ഇടതുപക്ഷക്കാരും DYFI-ക്കാരും. അങ്ങനെ ആക്രമിക്കുമ്പോൾ ഗാന്ധിയുടെ ശിരസ് വെട്ടിയെടുക്കുന്ന എന്തിനാ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ തെറ്റായ കാരണങ്ങളുടെ പുറത്ത്, അതാണ്, ഗാന്ധിജിയെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വലിച്ചെടുക്കപ്പെടാൻ പാടില്ല. അല്ലെ, നമ്മുടെ ഒരുപക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തൊക്കെ വിശദമായി വിമർശിക്കുന്ന ആളുകൾ പലതരത്തിൽ വിധേയമാണെന്ന് വരുന്ന ഒരാളാണ് ഞാൻ, വിമർശിക്കുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷേ മഹാത്മാജിക്ക് ഈ വിമർശനങ്ങളെയൊക്കെ ഒരുപക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു വലിയ ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം നിവർന്നു നിൽക്കുന്ന ഒരു വലിപ്പമുണ്ട്. ആ മനുഷ്യനെ ഈ തെറ്റായ നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ തർക്കങ്ങൾ, ഓഫീസ് അക്രമങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഗാന്ധിജി എന്തിനാണ് ഇപ്പൊ വലിച്ചിറക്കുന്നത്? എന്നിട്ട് അത് തർക്കമാക്കുക, ഗാന്ധിയുടെ ചുമരിൽ. ഈ പോലീസുകാരൊക്കെ വേറെ പണിയില്ലേ? ഗാന്ധിജിയുടെ ചുമരിലാണോ ഉണ്ടായിരുന്നത്, നിലത്താണോ ഉണ്ടായിരുന്നത് റിപ്പോർട്ട് ഉണ്ടാക്കുക? റിപ്പോർട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് ഏത് പോലീസുകാരനും അറിയുന്നല്ലേ. റിപ്പോർട്ടുകളൊക്കെ ഭരിക്കുന്ന ആളുകൾക്ക് ഒപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ കേരളം ഇപ്പൊ കേൾക്കുന്ന പുകലുകളൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല.